സൈത്താനിസം അഥവാ സാത്തൻ സേവ സാത്താനെ വിശ്വസിക്കുകയും അതുപോലെ തന്നെ സാത്താനെ ദൈവമായി കണ്ട് ആരാധിക്കുകയും ചെയ്യുന്നതിനെയാണ് സാത്താൻ സേവ അഥവാ സൈത്താനിസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചർച്ച് ഓഫ് സാത്താനിൽ നിന്നുമായിരുന്നു ആദ്യമായി സാത്താനെ ആരാധിക്കാൻ തുടങ്ങിയത് പണ്ട് മുതൽ തന്നെ എല്ലാ മതങ്ങളിലും ദൈവത്തിന് എതിരായ ഒരു ശക്തിയെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട് പല മതങ്ങളിലും ഈ എതിരായ ഒരു ശക്തിയെ ആരാധിശും വരുന്നുണ്ട് ക്രിസ്ത്യൻ ദൈവവിശ്വാസത്തിന് എതിരായ ഒരു വിശ്വാസമാണ് സാത്താൻ സേവ അഥവാ സൈത്താനിസം സാത്താൻ എന്ന് പറയുന്നത് ഒരു മാലാഖ ആയിരുന്നു പക്ഷെ പിന്നീട് അത് ദൈവത്തിനെതിരായി നിൽക്കുകയും ചെയ്തു ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം ഏതൻ തോട്ടത്തിലെ സർപ്പമായിരുന്നു സാത്താൻ പിന്നീട് സാത്താൻ ദൈവത്തിനെതിരായ ഒരു വിശ്വാസമായി വളരുകയായിരുന്നു പക്ഷെ ബുക്ക് ഓഫ് ജെനിസിൽ സാത്താനെക്കുറിച്ച് എവിടെയും പരാമർശിച്ചതായി കാണുന്നില്ല ഖുറാനിലും സാത്താനെ കുറിച്ച് പറയുന്നുണ്ട് ഖുറാനിൽ ഇബ്ലീസ് എന്നാണ് സാത്താനെ അറിയപ്പെടുന്നത് സാത്താൻ മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കുന്നതായിട്ടാണ് വിശ്വസിച്ചു വരുന്നത് ഹിബ്രൂ ബൈബിളിൽ സാത്താനെ ഒരു അമാനുഷികമായ രൂപമായാണ് പറയുന്നത് ഏഞ്ചൽ ഓഫ് യാവ എന്നാണ് അതിൽ സാത്താനെ സംബോധന ചെയ്തിരിക്കുന്നത് ദൈവമുണ്ടെങ്കിൽ സാത്താനും ഉണ്ടാകണം എന്നല്ലേ ആട്ടിൻ രോമം മുതൽ ആർദവ രക്തം വരെ സാത്താൻ ആരാധനക്കായി ഉപയോഗിച്ചു വരുന്നു സാധാരണയിൽ നിന്നും തികച്ചും വിചിത്രമായും അറപ്പ് ഉളവാക്കുന്ന രീതിയിലുമായിട്ടുള്ള ആരാധന രീതികളാണ് സൈതാനിസത്തിൽ ഉപയോഗിച്ചു വരുന്നത് സാത്താൻ സേവയിൽ കറുത്ത കുർബാന നടത്തി വരുന്നു ക്രോസ് ഓഫ് നീറോ അഥവാ നീറോയുടെ കുരിശ് ഇതാണ് സാത്താൻ സേവയിൽ ഉപയോഗിക്കുന്നത് തല തലകീഴായ കുരിശാണ് ക്രോസ് ഓഫ് നീറോ ജപമാലയിൽ ന്യൂറോ കുരിശ് ഉപയോഗിച്ചാണ് സാത്താൻ സേവ നടത്തുന്നത് ട്രിപ്പിൾ സിക്സ് അഥവാ അറുന്നൂറ്റി അറുപത്തി അതുപോലെ തന്നെ പതിമൂന്ന് തുടങ്ങിയ നമ്പറുകളാണ് സാത്താൻ സേവയിൽ ഭാഗ്യ നമ്പറായി വിശ്വസിച്ചു വരുന്നത് ഏഴി ആയിരത്തഞ്ഞൂറുകളുടെ തുടക്കത്തിൽ ഫ്രാൻസിൽ നിന്നായിരുന്നു കറുത്ത കുർബാന ആരംഭിക്കുന്നത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ നവോത്ഥാന കാലത്ത് സാത്താനെ വീരപുരുഷനായി ചിത്രീകരിച്ച് നാടകങ്ങൾ അരങ്ങേറിയിരുന്നു ആ കാലത്ത് അതിന് വളരെയധികം പ്രചാരവും നേടിയിരുന്നു കൊമ്പുള്ള കൂർത്ത വാലുള്ള ചുവന്ന ഒരു പൈശാചിക മനുഷ്യരൂപമായാണ് സാത്താനെ വിവരിക്കുന്നത് തെറ്റു ചെയ്യുന്നവർ നരകത്തിൽ പോകും എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ആ നരകത്തിന്റെ അധിപനാണ് സാത്താൻ സാത്താൻ എന്ന നാമം ബൈബിളിലെ ബുക്ക് ഓഫ് നമ്പറിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രസിദ്ധമായ ഡാൻഡയുടെ കോമഡിയുടെ ആദ്യ ഭാഗമായ ഭാഗമായി ഇൻഫെർണോയിൽ ഒരു ആന്റി ഹീറോ അഥവാ പ്രതി നായകനായിട്ടാണ് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സൈത്താനിസം അഥവാ സാത്താൻ സേവ കുപ്രസിദ്ധി നേടുകയായിരുന്നു അതുപോലെ തന്നെ കുറെ ആൾക്കാർ സാത്താൻ സേവ അല്ലെങ്കിൽ സൈത്താനിസം എന്ന വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ലാവേയുടെ സൈത്താനിക് ബൈബിൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ദുർമന്ത്രവാദങ്ങളും നിഗൂഢമായ ആരാധന രീതികളും ഒക്കെ ആയിരുന്നു ഇതിൽ പറയുന്നത് സൈത്താനിക് ബൈബിൾ പിന്നീട് സാത്താൻ സേവയ്ക്ക് ഒരു പ്രചോദനം നൽകുകയുമായിരുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബേഴ്സ് സ്വർണം പോലെയാണ് എത്രയുണ്ടോ അത്രയേറെ സന്തോഷം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്